ബജാജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവധിക്കാല ഓഫറുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഓൺലൈനിനേക്കാളും കുറഞ്ഞ വിലയിൽ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ ഇമേജിൽ നിന്നും. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. മലപ്പുറത്ത് 100,000 കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം വേണം, 50K മതിയാവില്ല. ഇത് മലപ്പുറമാണ്. സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ കാണാനെത്തിയ ആരാധകർ പിടിച്ച പോസ്റ്ററുകളിലെ വാക്കുകളാണിത്. സംഘാടകരെ പോലും ഞെട്ടിച്ച് കേരളത്തിന്റെ ഓരോ മത്സരത്തിനും 400,000 പേരാണ് ഗ്യാലറിയിലെത്തിയത്. സ്റ്റേഡിയത്തിലെ ഗ്യാലറി ഉടൻ നവീകരിച്ച് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ഗ്യാലറി തിങ്ങി നിറയുന്ന സ്ഥിതി. ടിക്കറ്റ് എടുത്തവർക്ക് പോലും കളി കാണാനാവാതെ നിരാശരായി മടങ്ങേണ്ടി വന്നതും യാഥാർത്ഥ്യം. ആരാധകർ ചൂണ്ടിക്കാട്ടിയ പോലെ 100,000 അത് നിറഞ്ഞൊഴുകും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഫൈനൽ കാണാനെത്തിയ ജനക്കൂട്ടം. കേരളത്തിന്റെ ഓരോ മത്സരങ്ങൾക്കും 400,000 പേരാണ് കളി കാണാനെത്തിയത്. സംഘാടകരുടെ കണക്ക് പ്രകാരം 26,857 പേരാണ് ഫൈനൽ ഗ്യാലറിയിലെത്തിയത്. 8 മണിക്കാണ് ഫൈനൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും വൈകിട്ട് 4 തന്നെ ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞു. 90 മിനിറ്റും പിന്നീട് അരമണിക്കൂറുള്ള അധിക സമയവുമെല്ലാം ഫെൻസിംഗിൽ പിടിച്ചാണ് ആരാധകർ ഗ്രൗണ്ടിലേക്ക് കണ്ണും നട്ടിരുന്നത്. സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തിയാൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ ഇനിയും നടത്താം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം.